കാക്കിധാരികളുടെ കനിവിന്റെ കഥ പറയുകയാണ് വടകരയിലെ തിരുവള്ളൂർ ഗ്രാമം. കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിനിടെ തിരുവനന്തപുരത്തെ ദമ്പതികളുടെ ജീവൻ നഷ്ടപ്പെട്ട ദുഃഖകരമായ വാർത്ത പോലീസിനെതിരെ വിമർശനത്തിന്റെ വിരലുയർത്തുമ്പോൾ പ്രളയത്തിൽ തകർന്ന വീട് നിർമ്മിച്ചു നൽകി നവകേരള നിർമ്മിതിയിൽ കാക്കിയുടെ കയ്യൊപ്പ് ചാർത്തി മാനവികതയുടെ മുഖമായി മാറുകയാണ് പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് റൂറലിലെ പോലീസുകാർ. കേരളത്തെ ദുരിതക്കയത്തിലാക്കിയ കഴിഞ്ഞ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട തിരുവള്ളൂർ പഞ്ചായത്തിലെ പെരലാട്ടുമ്മൽ കണാരനാണ് കോഴിക്കോട് റൂറൽ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ വീട് നിർമ്മിച്ചു നൽകുന്നത്. ജില്ലയിലെ പോലീസുകാരിൽ നിന്നും സ്വരൂപിച്ച 8 ലക്ഷം രൂപയും പോലീസുകാരുടെ ശ്രമദാനത്തിന്റെയും ഫലവുമായാണ് വീടൊരുങ്ങുന്നത്. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന തീരുമാന പ്രകാരം റൂറൽ ജില്ലയിലെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന വീടിന്റെ താക്കോൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ കുടുംബത്തിന് കൈമാറി. പോലീസ് സേനാംഗങ്ങളുടെ ഉത്തരവാദിത്ത നിർവഹണത്തെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാകുന്നത് ക്രമസമാധാന പാലനത്തിന് വേണ്ടി ശ്രമിക്കുന്ന പോലീസുകാർ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനെ ആ നിലയിൽ തന്നെ കാണാനും നാം ശ്രമിക്കണം. ചിലപ്പോഴെങ്കിലും ഈ മുഖ്യ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം പോലീസ് സേനാംഗങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രദേശത്തും അതിന്റെ അനുഭവം ഉണ്ടാകും. പക്ഷേ അതിന് ചില കാരണങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും. അതിന് അവരെ മാത്രം കുറ്റം പറയാൻ കഴിയുന്നതല്ല. അത്തരം സാഹചര്യങ്ങളെ ഓരോ ഘട്ടത്തിൽ നാം തിരിച്ചറിയുമ്പോൾ തന്നെ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്വീകരിക്കുന്ന നിലപാടുകളെ ആ അർത്ഥത്തിൽ കാണാനും അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പോലീസ് ചില അതിക്രമങ്ങൾ കാണിച്ചു എന്ന് വിചാരിക്കാം. അതിന് പ്രതികാരം ചെയ്യാനാണ് വേണ്ടത്. അതിനെല്ലാം നിയമാനുസൃതമായ രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. വെറുതെ പറയുന്നതല്ല, ഇത് നാടിന്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് പറയുന്ന ഈ കോവിഡ് മഹാമാരി നമ്മളെ പിടികൂടിയ സന്ദർഭത്തിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഗവൺമെന്റിന്റെ ആഹ്വാനപ്രകാരം നൽകിയ ദുരിതാശ്വാസ നിധി സമാഹരണത്തിൽ പോലീസ് സേനാംഗങ്ങൾ മാതൃകാപരമായ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ട്. അവർക്ക് സാധ്യമായ നിലയിലെല്ലാം അവർ സഹായിച്ചിട്ടുണ്ട്. അതൊരു പുതിയ അനുഭവമല്ലേ. അവരുടെ ശമ്പളം സർക്കാരിന് വിട്ടു നൽകാൻ തയ്യാറായിട്ടുണ്ട്. ജനങ്ങളെ സഹായിക്കാം, ഇതെല്ലാം വന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നു. എല്ലാ ദുരന്ത മുഖങ്ങളിലും ജനങ്ങളെ സഹായിക്കാൻ അവർ തയ്യാറാണ്. അതാണ് ഞാൻ നേരത്തെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 5 സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ മാത്രമല്ല, ഈ സമീപ കാലഘട്ടങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെയാണ് പോലീസ് സേനാംഗങ്ങൾ അവരുടെ അധ്വാനത്തിന്റെ തുക ഉപയോഗിച്ച് നിർധനരായ കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റി. ഇവിടെ പറഞ്ഞത് 2018 പ്രളയത്തിൽ 2018 കാലാവസ്ഥാ ദുരന്തത്തിൽ വീട് തകർന്നുപോയി കണാരട്ടന്റെ കുടുംബത്തിൽ. അദ്ദേഹത്തിന്റെ ഭാര്യ, 2 പെൺമക്കൾ, അതാണ് കുടുംബം. വീട് തകർന്നുപോയ വീട് പുനർനിർമ്മിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിവൃത്തിയില്ല. ഇത്തരം ഒരു ഘട്ടത്തിലാണ് പോലീസ് അസോസിയേഷന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ട് അവരുടെ സംഘടന കേരളാടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തതിന്റെ ഭാഗമായി
വീട് നിർമ്മിക്കാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്ന നിലപാടെടുത്തത്. ഒരു സ്വന്തമായ വീട് എന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ്, വലിയ ലക്ഷ്യമാണ്. എത്ര പ്രയാസങ്ങൾ നമുക്ക് നേരിട്ട് കഴിഞ്ഞാലും സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഒരു സമാധാനവും ആശ്വാസവും വേറെ എവിടെയെങ്കിലും ലഭിക്കുമോ? രോഗം പിടിപെട്ട് ഒന്ന് സ്വന്തം വീട്ടിൽ ഒന്ന് ചുരുണ്ടുകൂടി കിടക്കാൻ നമുക്ക് അവസരമുണ്ട്. അധ്വാനിച്ചുണ്ടാക്കിയത് അവിടെ വീട്ടിൽ കൊണ്ടുപോയി അത് വെച്ചുണ്ടാക്കി കഴിക്കാൻ നമുക്ക് അവസരമുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ അഭയകേന്ദ്രമാണ് സ്വന്തം വീട്. ആ സ്വന്തം വീട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും കുടുംബം നമ്മുടെ മുമ്പിലുണ്ടോ? ആഗ്രഹമുള്ളവരാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ വീടിന്റെ പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ വീട് ലഭ്യതയിൽ ഒരുപാട് ചരിത്രമുണ്ട്. അത് ജന്മിനാടുവാഴി വ്യവസ്ഥക്കെതിരായ പോരാട്ടങ്ങളിൽ നിന്ന് തുടങ്ങുകയാണ്. 59 കർഷക പദ്ധതി നിയമം, 69 ഭൂപരിഷ്കരണ ഭേദഗതി നിയമം, കുടികിടപ്പ് അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, മിച്ചഭൂമി ഏറ്റെടുക്കുന്നതിനും വിതരണം ചെയ്യാനും നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ, നിരവധി വീട് നിർമ്മാണ പദ്ധതികൾ, EMS ഭവന നിർമ്മാണ പദ്ധതി, MN ഭവന നിർമ്മാണം, 100,000 വീട്, 4 സെന്റ് കോളനി, ഇങ്ങനെ നടത്തിയിട്ടുള്ള നാനാ തരത്തിലുള്ള ഇടപെടലുകളിലൂടെയാണ്, നിയമനിർമ്മാണങ്ങളിലൂടെയാണ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പദ്ധതികളിലൂടെയാണ് സാധാരണക്കാർക്ക് ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് ലഭിച്ചത്. ചടങ്ങിൽ കണ്ണൂർ റേഞ്ചർ DIG കെ സേതുരാമൻ IPS, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് AIPS എന്നിവരും പോലീസ് സംഘടനാ ഭാരവാഹികളും പ്രതിനിധികളും പങ്കെടുത്തു. ആദ്യം തന്നെ ഞാൻ കേരള പോലീസ് അസോസിയേഷൻ ആൾക്കാരനെ അഭിനന്ദിക്കുന്നു. ഇത്ര നല്ല പ്രവർത്തനത്തിൽ അവർ പങ്കാളിയായിട്ടുണ്ട്. വീടില്ലാത്ത ആൾക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽ വന്നത്, 6 മാസത്തിനുള്ളിൽ തന്നെ ഇതവർക്ക് ചെയ്യാൻ സാധിച്ചു എന്നിട്ട് അതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാവുന്നതും എപ്പോഴും ഒരു ഡിലേ ആണ്, കാര്യങ്ങളെല്ലാം വൈകും. പക്ഷെ അങ്ങനെ ഒരു വൈകാതെ 6 മാസത്തിൽ തന്നെ ഒരാൾക്ക് ഒരു വീട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു നേട്ടമാണ്. നമ്മുടെ സിസ്റ്റമിൽ സ്പീഡാണ് എപ്പോഴും വേണ്ടത്. സ്പീഡായിട്ട് കാര്യങ്ങൾ പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കറപ്ഷൻ അരുമിതി എല്ലാം കുറയും. വളരെ നല്ല രീതിയിലാണ് അവർ സ്പീഡായിട്ട് ചെയ്തിരിക്കുന്നത്. ആ കാര്യത്തിൽ അവരെ അഭിനന്ദിക്കുന്നു. കേരള പോലീസ് അസോസിയേഷനെ ഞാൻ അഭിനന്ദിക്കുന്നു. SP എൻ്റെ നിലയിൽ സംഘടകരോട് എന്നോട് പറയാനുള്ളത്, നവൾ നിയമം നടപ്പിലാക്കുന്ന ആൾക്കാരാണ്. ദർഫോർ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. നാവുകൾ തന്നെ ആ ലംഘിച്ചുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിച്ചാൽ നിയമം നടപ്പിലാക്കാൻ നമുക്ക് ധാർമ്മികത ഇല്ലാതാകും. ദർഫോർ ഗ്രീൻ പ്രോട്ടോകോൾ ആയാലും കോവിഡ് പ്രോട്ടോകോൾ ആയാലും ഇത് പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾ. പരിപാടിയിൽ KPA ജില്ലാ സെക്രട്ടറി അഭിജിത് GP സ്വാഗതം പറഞ്ഞു. പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തില് ഏറ്റവും കൂടുതൽ പോലീസിനെ പറ്റി അമ്മ പറഞ്ഞു തരാറ് ചോറ് തിന്നാൻ മരിക്കുന്ന സമയത്താണ്. പോലീസ് വരുന്നുണ്ട്, വേഗം ചോറ് തിന്നാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബോധ മനസ്സിൽ പോലീസിനെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു വസ്തുവായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ബോധ മനസ്സിൽ സൃഷ്ടിച്ച സ്ഥാനം, ആ സ്ഥാനത്തെ മാറ്റിയെടുക്കുന്നതിൽ, ജനകീയവൽക്കരിക്കുന്നതിൽ, പോലീസിനെ നമ്മുടെ സുഹൃത്തായി മാറ്റുന്നതിലൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രളയത്തും കോവിഡ് കാലത്തും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഏതായാലും അതിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ദൈനംദിന ഡ്യൂട്ടിയുമായി ബന്ധപ്പെടുത്തി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പുറമെ സംഘടന എന്നുള്ളതിലേക്ക് ഏറ്റെടുത്ത ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതായാലും കോഴിക്കോട് റൂറൽ ജില്ലയിൽ മാത്രം 600,000 രൂപയുടെ സാധന സാമഗ്രികളാണ് പ്രളയകാലത്ത് നമ്മൾ കൊടുത്തയച്ചിട്ടുള്ളത് വിവിധ ജില്ലകളിലേക്ക്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെടുത്തുകയും കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ സമയത്ത് രക്തദൗർലഭ്യമുണ്ടായപ്പോൾ ഈ ഡ്യൂട്ടിയുടെ തിരക്കിനടിയിലും മുഴുവൻ സ്ഥലത്തു പോയി മുഴുവൻ ബ്ലഡ് ബാങ്കുകളിലും പോയി രക്തദാനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ കഴിഞ്ഞ ചരിതാർത്ഥത്തിൽ ഈ
ഇതിന്റെ ഒരു തുടർച്ചയാണ് പറയാനാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളന തീരുമാനപ്രകാരം പ്രീസ് അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടു കൂടി കാലവർഷക്കെടുതിയിൽ വാസയോഗ്യമല്ലാതായ തെരയാട്ടുമ്മൽ കഹാരേട്ടന്റെ വീട് ജനമൈത്രി പ്രീസ് കാണിച്ചു തന്ന പ്രകാരം ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് പ്രീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പിരിച്ചെടുത്ത പണം ആ ഒരു സംഭാവന പൂർണ്ണമായും ആ സംഖ്യ കൊണ്ടാണ് ഈ പ്രവർത്തനം ഈ രൂപത്തിൽ കെപിഒഎ ജില്ലാ പ്രസിഡന്റ് എൻ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കെപിഒഎ ജില്ലാ സെക്രട്ടറി എം നാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു ദിനമാണ്. സംഘടനകളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഓരോ പോലീസ് ജില്ലയിലും ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുകയും അത് കണാരത്തിലൂടെ പൂർണ്ണമായിരിക്കുകയാണ്. ഈ നാട് അതിൻ്റെ സന്തോഷത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കറിയാം പ്രളയകാലത്ത് പോലീസ് ചെയ്ത പ്രവർത്തനങ്ങൾ, ഓരോ പോലീസുകാരനും ചെയ്ത പ്രവൃത്തികൾ നമുക്ക് നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. തൻ്റെ വീട്ടിൽ വെള്ളം കയറിയ സമയത്ത് അതുപോലും നോക്കാതെ സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ഒരാൾ പോലീസുകാർ, അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ചെയ്ത പ്രവർത്തികൾ, ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടത അനുഭവിച്ചുകൊണ്ടാണ് പോലീസുകാർ പ്രവർത്തിച്ചത്. ഇതിനൊക്കെ തന്നെ ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നത് നമ്മുടെ കേരള സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മേധാവികളാണ്. വടകര DYSP പ്രിൻസ് എബ്രഹാം, പത്താം വാർഡ് മെമ്പർ പ്രസീന അരികുറങ്ങോട്ട, കെപിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു, കെപിഎ സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കെപിഎ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് KK ചടങ്ങിന് നന്ദി പറഞ്ഞു.